ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ബൈജുവിനെ റോട്ടിലേക്ക് എറിഞ്ഞിട്ടിരിക്കുകയാണല്ലോ ആ ഗുണ്ട. ബൈജു എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ദൈവമേ, ശരീരം മൊത്തം വേനെടുക്കുന്നു. അപ്പോൾ കിരൺ പറയാ, എങ്ങനെയെങ്കിലും കല്യാണിയെ സൂക്ഷിച്ചേ പറ്റൂ, അവൾക്ക് ഏത് നിമിഷവും അപകടം സംഭവിക്കാം, എനിക്ക് പേടിയാവുന്നു. അവളെ ആരോ കാര്യമായിട്ട് പിന്തുടരുന്നുണ്ട്, അതാരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പാറു അങ്കളെ, നമ്മൾ ആൻറ്റിയുടെ ഒപ്പം ഇരുന്നാൽ പോരെ, പിന്നെ പേടിക്കൊന്നും വേണ്ടല്ലോ. വേണ്ട മോളെ, പക്ഷേ എനിക്ക് കല്യാണിയുടെ ഒപ്പം ഇരുന്നാലും ടെൻഷൻ അങ്ങോട്ട് മാറുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ബൈജു, അളിയ എന്നെ തല്ലിയവനെ, നല്ല ആരോഗ്യമുണ്ടളിയ, അതുകൊണ്ട് ദേ സൂക്ഷിച്ചോളണം. എന്തായാലും നമുക്കൊന്ന് ഒരുമിച്ച് അന്വേഷിക്കാനില്ലയ്യ, വച്ച് ഒത്തുപിടിച്ചാലേ മലയും പോരുമെന്ന് കേട്ടിട്ടില്ലേ, ആ ഗുണ്ടയെ നമുക്കങ്ങോട്ട് തകർത്തടിക്കാം എന്നും. ബൈജു, ആ ശരി ശരി, വാ വന്ന് വണ്ടിയിലോട്ട് കയറ് എന്നും പറഞ്ഞ് മൂന്ന് പേരും കൂടെ വണ്ടിയിൽ കയറുക. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ്. സൈറ്റിലെത്തിയ കല്യാണി, സൈറ്റിലെത്തിയപ്പോൾ ജെറി പറയാ, കല്യാണി എല്ലാം ഓടിച്ചിട്ട് കണ്ടോളണം കേട്ടോ, പെട്ടെന്ന് തന്നെ മനസ്സിൽ പതിച്ച് എല്ലാം എഴുതി വെച്ചോ. എന്താണെന്നറിയോ, ഇന്നത്തെ ദിവസം കൂടിയേ ഉള്ളൂ കല്യാണിയുടെ ഇവിടുത്തെ ജോലി. എന്താണെന്നറിയില്ല, കിരൺ സാറിൻ്റെ തീരുമാനമായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു, ഞാൻ പോലും അറിഞ്ഞില്ല, ഇല്ലെങ്കിൽ മുൻകൂട്ടി എല്ലാം പറയുന്നതാണേ. ഇന്നൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ഇന്നത്തോടെ എല്ലാ വർക്കും തീർക്കണം, കല്യാണിനെ ഞാൻ കൂട്ടിയിട്ട് പോകുവാന്നും ഒരു വാക്ക്. ഇത് കേട്ടപ്പോൾ ഞാനും അത് എതിർത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ സമ്മതിക്കുകയും ചെയ്തു. ശരി, പെട്ടെന്ന് നോക്കിക്കോ, എല്ലാം ഒന്ന് ചുറ്റിയൊക്കെ കാണ് എന്നും പറഞ്ഞ് ജെറി അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ കല്യാണി ഓരോരോ റൂമുകളും ഇങ്ങനെ നോക്കി ഒന്നൊന്ന് എന്തൊക്കെയോ എഴുതി വയ്ക്കുക. ആ സമയം അവിടെ ഇരുന്നൊരു ലേബർ, അതെ ലേബർ എന്ന് പറഞ്ഞാൽ അറിയാലോ, മേസ്തിരിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണേ, അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇയാൾ എന്താ ചെയ്യുന്നേ. ഹെൽപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്യാണി അയാളെ ശ്രദ്ധിക്കുന്നില്ല, അയാൾ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക. കല്യാണിയെ താഴത്തേക്ക് തള്ളിവിടാനാണോ എന്താ അയാളുടെ ഉദ്ദേശം? അങ്ങനെ അയാൾ കുറേ നേരം കല്യാണിയെ തന്നെ നോക്കി, പക്ഷേ കല്യാണി അയാളെ കണ്ടില്ല. ഇതേസമയം കിരണും പാറും കൂടെ അങ്ങോട്ട് വരിക. കിരൺ അയാൾ കല്യാണിയെ നോക്കുന്നത് കണ്ടു. കിരൺ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നു, ഡാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിളി. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, എന്താടാ നീ നോക്കുന്നേ എന്നും, നീ പുതിയ ജോലിക്കാരനാണോ ഇല്ലേ പഴയതാണോ അവിടെ എന്നും. അപ്പോൾ കൂടെയുള്ള ഒരാൾ, സാറേ അത് എൻ്റെ കൂടെയുള്ള ജോലിക്കാരനാണ്, കുറേ വർഷമായി എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു, ഇവനെന്താ സ്ത്രീകളെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നോക്കുന്നു, പാവ സാറേ, വിട്ടേക്ക് സാറേ, പാവമാണെങ്കിലേ അവനോട് അവൻ്റെ ജോലി ആദ്യം ചെയ്ത് തീർക്കാൻ പറ ദേ, മര്യാദക്കിരുന്ന് ജോലി ചെയ്തോളാം, മനസ്സിലായോടാ എന്നും പറഞ്ഞിട്ട് കിരൺ പാറുവിനെയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ്. ഇതേ സമയം കല്യാണി ഒന്നും അറിയാതെ അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും പാറുമോള് ആൻറ്റി എന്നും പറഞ്ഞൊരു വിളി. അപ്പോൾ കല്യാണിക്ക് സന്തോഷമായി, ആയി രണ്ടുപേരും വന്നു, വന്നു, ആ എന്തായാലും വേഗം ജോലിയൊക്കെ തീർക്ക്, നമുക്കിവിടുന്ന് പോകണ്ടേന്നും. അപ്പോൾ കല്യാണി, എന്താ അതിൻ്റെ കാര്യം, കാര്യം എന്താണെന്ന് പറ. കാര്യം ഭീഷണി തന്നെയാ കല്യാണി എന്നും നമ്മുടെ കിരൺ പറയുകയാണ്. ഇത് കേട്ടത് പാറു ഒന്ന് ഞെട്ടി, അയ്യോ ആൻറ്റിയോട് പറഞ്ഞല്ലോ എന്ന മട്ടിൽ, ആ ഇനിയിപ്പോൾ ഇവളോട് മറിച്ചിട്ട് കാര്യമൊന്നുമില്ല മോളെ, എല്ലാം പറഞ്ഞ് ഇവളെ മനസ്സിലാക്കി കൊടുക്കാം. ദേ നിനക്ക് ഭീഷണിയുണ്ട്, നമ്മുടെ പിന്നാലെ ആരോ ഉണ്ട്, നിന്നെ കൊല്ലുമെന്ന് തന്നെയാണ് അവരുടെ ഭീഷണി. എന്തായാലും അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞത്. ഇത് കേട്ടതും കല്യാണി ഒന്ന് ഞെട്ടി, ആരാ അത്? ആ ആരാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഭീഷണി ഉണ്ടെന്ന് ഇന്നലെ വന്ന ആ ഫോൺ കോളിൽ എനിക്ക് മനസ്സിലായി, അത് ഇന്ന് ബോധ്യമാവുകയും ചെയ്തു. അപ്പോൾ കല്യാണി, അപ്പോൾ എനിക്ക് എന്നെ കൊല്ലാൻ ആരെയാ വിട്ടതെന്ന് ഒരു പിടിയില്ല അല്ലേ എന്നും ആംഗ്യ ഭാഷയിൽ ചോദിക്കുകയാണ്. ഇല്ല കല്യാണി, അതാരാണെന്നറിയില്ല, പക്ഷേ അങ്ങനെ നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേ ദൈവം പറയാറില്ലേ, നിൻ്റെ ഒപ്പം ഞാനുണ്ടാവും, അതുമാത്രമല്ല നമ്മളെ മരണത്തിനല്ലാതെ പിരിക്കാൻ പറ്റില്ല എന്ന്. മരിച്ച നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്, ജീവിച്ച നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്, അതാ എൻ്റെ മനസ്സിൽ എന്നും. ഇത് കേട്ടപ്പോൾ പാറു, കണ്ടില്ല ആൻറ്റി, എൻ്റെ അങ്കിളുടെ സ്നേഹം ആൻറ്റി എന്ന് വെച്ചാൽ എൻ്റെ അങ്കിളിനും ജീവനാ, ആൻറ്റി ആൻറ്റിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈ നെഞ്ചു പിടയും എന്നൊക്കെ നമ്മുടെ പാറു പറഞ്ഞു കൊടുക്കുക. ഇത് കേട്ടപ്പോൾ കല്യാണി ഒന്ന് സങ്കടത്തോടെ ചിരിക്കുക, അല്ല വിക്രം വിളിച്ചായിരുന്നോ എന്നും ചോദിക്കുകയാണ്. ആ അയാൾ വിളിച്ചു, പിന്നെ കുഴപ്പമൊന്നുമില്ല, വിക്രത്തിനെ വാർഡിലേക്ക് മാറ്റി, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. എന്തായാലും അവനങ്ങനെ ഒന്ന് സംഭവിച്ചത് നല്ലത് തന്നെയാണ്. ഊമയായ മകനെ കണ്ടുകൊണ്ട് നടക്കട്ടെ അയാൾ കുറച്ച് കാലം, ഡോക്ടർമാർ കുറച്ച് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത് അവൻ്റെ ശബ്ദം തിരിച്ചു കിട്ടാൻ. ഇത് ദൈവം കൊടുത്ത ശിക്ഷയാ കല്യാണി. എന്താണെന്നറിയോ, ഊമയായ മകൾ ജനിച്ചപ്പോൾ അയാൾക്ക് ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ലല്ലോ. ഏ ഊമയായിട്ട് പോലും നിന്നെ കൊല്ലാൻ അയാൾ നോക്കിയില്ലേ, അങ്ങനെയുള്ളപ്പോൾ നിന്നെ പോലെ അയാളുടെ മകനെ
അയാൾ കാണട്ടെ എന്ന് ദൈവം വിചാരിച്ച് കാണും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചിരിക്കുന്നത്. നീ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ താഴെ ഉണ്ടാവും, താഴേക്ക് പോരെ, വേഗം ചെയ്തിട്ട് വേമ്പാ എന്നും പറഞ്ഞ് കിരണും പാറും താഴേക്ക് പോവുക. ഇതേ സമയം ഒപ്പം നമ്മുടെ കല്യാണിയും ഇറങ്ങി ചെന്നു. അങ്ങനെ താഴെ ജെറിയോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം, എന്നാൽ പിന്നെ സാറേ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കിരൺ മുകളിലേക്ക് നോക്കിയപ്പോഴതാ അപ്പോഴേ കല്യാണി നോക്കിക്കൊണ്ട് നാള് ഇഷ്ടികയും പിടിച്ച് സിമൻറ്റ് ചട്ടിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, എറിയാൻ നിൽക്കുന്നത് പോലെ. അത് കണ്ടതും പെട്ടെന്ന് തന്നെ കിരൺ കല്യാണി മാറി എന്ന് പറഞ്ഞ് കല്യാണി തള്ളി മാറ്റുകയാണ്. അപ്പോൾ ജെറി ചോദിക്കുക, എന്താ എന്ത് പറ്റി സാർ എന്നും. ദാ മുകളിലൊരുത്തൻ കല്ലും കൊണ്ട് നിൽക്കുന്നു, ആ കല്ലെങ്ങാനും കയ്യിൽ നിന്ന് തന്നെ കല്യാണിയുടെ തലയിലേക്ക് വീണാലോ, ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നും പറഞ്ഞ് കിരൺ ആകെ വയലൻ്റ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ പാറമോക്ക് സങ്കടമായി, ദൈവമേ എൻ്റെ അങ്കളുടെ കാര്യം എന്തായിത്തീരുമെന്ന് എനിക്കൊരു പിടിയില്ലല്ലോ, ആ നിങ്ങൾ ചെല്ല് വേഗം ചെല്ല് എന്നും പറഞ്ഞ് കല്യാണിയെയും ജെറിയെയും ഒരു കാറിലേക്ക് പോകാൻ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. ഇതേ സമയം പാറമോള് ചോദിക്കുക, അങ്കളെ അങ്കളിന് ആരെ കണ്ടാലും സംശയമാണല്ലോ അങ്കളെ, ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? അതേ മോളെ പേടിയാ പേടിയാ, കല്യാണിയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിയാ അങ്കളെ. ഇനിയിപ്പോൾ ഫോൺ വിളിച്ചത് ആരാണെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അറിയില്ല മോളെ, ആ ചിലപ്പോൾ കൊലകാരൻ തന്നെയാണെങ്കിലോ, ചിലവർ പറഞ്ഞിട്ടാണല്ലോ കൊല്ലാൻ വരുന്നത്, അതുകൊണ്ട് അതും ഒരു പേടിയുണ്ട് മോളെ എന്നും നമ്മുടെ കിരണം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ പാറു, എനിക്ക് പേടിയാവും അങ്കളെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് കല്യാണീൻ്റെയും കൂട്ടിയിട്ട് പോകാം അങ്കളെ. അതേ മോളെ അതേ, എന്തായാലും നടക്കും. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണും പാറും കൂടെ കാറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ദേ നിൽക്കുന്നടാ ആ കൊലയാളി മരങ്ങൾക്കിടയിലൂടെ കല്യാണിയെയും കിരണിനെയും എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അയാൾ അവരുടെ തൊട്ടു പിന്നാലെയുണ്ട്. കിരണും നമ്മുടെ പാറും കൂടെ കാറിൽ കയറി പോവുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ബൈജുവിനെയാ. ബൈജു ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ ദേ വരുന്ന് ഇന്നലെ കണ്ട ആ പെണ്ണ്, ആ പെണ്ണിനെ കണ്ടതും നമ്മുടെ ബൈജു കൊലയാളി ഏത് രൂപത്തിലും ഭാവത്തിലും വരാം, ഇവളായിരിക്കും കൊലയാളി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്ക് ആ പെണ്ണ് അകത്തേക്ക് കയറിയതും ഡേ നിക്കടി അവിടെ എന്നും പറഞ്ഞ് ബൈജുവിൻ്റെ ഒരു വിളി. അത് കേട്ടതും ആ പെണ്ണ് അവിടെ നിന്ന് കൂളിംഗ് ഗ്ലാസ് ഊരിയൊന്ന് ബൈജുവിനെ നോക്കുക. എനിക്കിപ്പം മനസ്സിലായടി എടി കൊലയാളി ഏത് രൂപത്തിലും വരാം, നീയാണോടി ആ കൊലയാളി എന്നും നമ്മുടെ ബൈജു ആ പെണ്ണിനോട് ചോദിക്കുക. ആ ഞാക്കെന്താ പ്രാന്താണോ എന്നും പറഞ്ഞ് ആ പെണ്ണ് അകത്തേക്ക് പോയി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. എന്നിട്ട് വൺ കോഫി എന്നും പറയുകയാണ്. അയാൾ കോഫി എടുക്കാൻ പോയപ്പോൾ ബൈജുവിനോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എനിക്കും കോഫി തന്നെ മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബൈജു ഇങ്ങനെ ഇരിക്കുക ആ പെണ്ണിനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട്. ഇതേ സമയം ആ പെണ്ണിനോട് ചോദിക്കുക, സത്യം പറയടി, നീ അല്ലേടി ആ കൊലയാളി, പറയടി സത്യം. ദേ നീയേ ഉദ്ദേശിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല, നിനക്ക് എത്ര രൂപ തന്നടി കല്യാണിയെ കൊല്ലാൻ വേണ്ടി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്, അതുകൊണ്ടേ കല്യാണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഇല്ലാതാക്കി കളയും ഞാൻ എന്നും നമ്മുടെ ബൈജു. അപ്പോൾ ആ പെണ്ണ് ബൈജുവിനെ തന്നെ തുറച്ചു നോക്കുക, ദേ സത്യം പറയടി, എവിടെയാടി ഈ ആയുധം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, മര്യാദ പറയടി എന്നും. ഇത് കേട്ടതും അവിടെ ഇരുന്ന പെണ്ണ് എഴുന്നേറ്റ് ഒരു ഒറ്റയടി ബൈജുവിൻ്റെ കരണത്ത്, അയ്യോ എൻ്റെ അമ്മോ, സാരമില്ലടി നീ അടിച്ചാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ കല്യാണിയെ കൊല്ലാമെന്നുള്ളതിൻ്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും എല്ലാവരും ബൈജുവിനെ തന്നെ നോക്കുക, തല്ലു കൊണ്ടിട്ടും ഒരു കൂസലും ഇല്ലാതെ അവിടെ ഇരുന്ന് ആ പെണ്ണിൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇതേ സമയം ചായയും കൊണ്ട് വന്ന ആളോട് നമ്മുടെ ബൈജു പറയാതെ എൻ്റെ ചായയും കൂടെ ഓക്ക് കൊടുത്തേക്ക്, ഓളെ എന്നെ അടിച്ചില്ലേ ആ കൈകൊണ്ട് തന്നെ എൻ്റെ ചായ കുടിക്കട്ടെ, ഓൾക്ക് സന്തോഷമാവട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ബൈജു അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. ഷോ വല്ലാത്തൊരടിയായിപ്പോയല്ലോ, വെറുതെ ചെന്ന് അടി മേടിച്ചു, ഓ എൻ്റെ ഒരു കാര്യം എനിക്ക് വട്ടാണെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞ് ബൈജു ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കുറേ ദൂരം പോകുമ്പോൾ ദേ രണ്ടു പേര് വരുന്നു. ആ ഇവന്മാർ തന്നെയായിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ ബൈജു അവന്മാരുടെ അടുത്തേക്ക് ചെല്ലുക. ഡാ ഒരു കൊലയാളി ലുക്കുണ്ടല്ലോ എന്നും ബൈജു ചോദിക്കുക. അപ്പോൾ അയാൾ അവർ ചോദിക്കുക, ആർക്ക്? നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ. സത്യം പറയടാ, എത്ര രൂപയാടാ നിങ്ങൾക്കൊക്കെ കിട്ടിയത് കൊട്ടേഷൻ കൊല്ലാൻ? കടപ്പാരയാണോ കത്തിയാണോ അവളുടെ നെഞ്ചത്ത് കുത്തിയിറക്കാൻ നീയൊക്കെ വെച്ചിരിക്കുന്നത്, പറയടാ എന്നും പറയുകയാണ്. അപ്പോൾ ആ രണ്ടുപേര് നമ്മുടെ ബൈജുവിനെ പട്ടായ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തായിരിക്കും ഇയാൾക്ക്? ആ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇയാൾ എന്തൊക്കെയായി പറയുന്നത്, എന്താടാ ആലോചിക്കുന്നേ, അവളെ എങ്ങനെ കൊല്ലാമെന്നായിരിക്കും. എടാ ഒരു കൊലയാളിയും ഞാൻ കൊലയാളിയാണെന്ന് വിളിച്ചു പറയില്ല, എന്നാ നിന്നെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായടാ നിങ്ങളാടാ ആ കൊലയാളി എന്നും പറഞ്ഞ് നമ്മുടെ ബൈജു അവരെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ്. ഇത് കേട്ടതും അവർക്ക് ദേഷ്യം കയറി, വഴിയിൽ കൂടെ പോണവരെയൊക്കെ വിളിച്ച് കൊലയാളി എന്ന് പറഞ്ഞ് ആർക്കായാലും ദേഷ്യം വരില്ലേ. അവർ ബൈജുവിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് കുനിച്ച് നിർത്തിയ ഒരു അഞ്ചാറടി എൻ്റെ ദൈവമേ, മനസ്സിലായി നിങ്ങൾ കൊലയാളികളല്ല, പോയിക്കോ എന്നും പറഞ്ഞ് ബൈജു ഓടി ഒരു മൂലക്ക് പോയി ഒളിച്ചിരിക്കുക.
എന്നിട്ട് നോക്കുക ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അപ്പോഴേക്കും പച്ച ഷർട്ടിട്ട ഒരാൾ വന്നിട്ടാ എന്താടാ ഒളിഞ്ഞു നോക്കുന്നേ എന്ന്. ഇത് കേട്ടപ്പോൾ ദേ അന്നാലേ എന്ത് വേണേലും ചെയ്തോ, അങ്ങനെ മലപ്പുറം കത്തി ഗണ്ട് ബോംബ് ഒലക്കട മൂട് പവനായി ശവമായി പോവേ ഉള്ളൂ, എന്ത് വേണേലും ചെയ്തോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണിയെ തൊട്ടാലേ വിവരം അറിയും എന്നും പറഞ്ഞ് ബൈജു ഒന്ന് പോടാപ്പ എന്നും പറഞ്ഞിട്ട് അയാളും പോയി. ഇതേ സമയം ബൈജു അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പാറമോളെയും കിരണ്ണയും തന്നെയാണ്. അവർ കല്യാണിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അങ്കളെ നമ്മൾ എത്ര നേരം ഇങ്ങനെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ തന്നെ കല്യാണി എൻ്റെ കൊല്ലാൻ ഇവിടെ ആരാ അങ്കളെ വരുന്നേ. അങ്ങനെയൊന്നും ആരും വരില്ല അങ്കളെ, അങ്കൾ പേടിക്കൊന്നും വേണ്ട. അല്ല മോളെ, ആ ഫോൺ വിളിച്ചാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. എന്നാലും ബൈജുവിനെ കൊണ്ട് അയാൾ പോയില്ലേ, അപ്പോഴാണ് എനിക്ക് പേടിയായത്. അയാൾ ആ ഹോട്ടലിൽ തന്നെയുണ്ട്, കല്യാണിയെ മുറി മാറ്റുന്നതും കല്യാണി ഏത് മുറിയിലേക്ക് പോകുന്നതും എന്നൊക്കെ അറിഞ്ഞുകൊണ്ടും ദേ അറിയിച്ചുകൊണ്ടും അയാൾ അവിടെ തന്നെയുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട് മോളെ, കൊലയാളി നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്, നമ്മുടെ തൊട്ട് പിന്നാലെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ജീവന് ഒരാപത്തുമില്ല. എന്നാൽ കല്യാണിയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ആരായിരിക്കും കല്യാണിയൻ്റെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത്? അറിയില്ല മോളെ, ഏത് പാപിയോ ഏത് ദുഷ്ടതരം ചെയ്തവരാണോ എന്ന് പോലും അറിയില്ല. ഞാനും കല്യാണിയും ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആരോ ആണ് ഇതിന് പിന്നിൽ. അതുകൊണ്ടാണല്ലോ കല്യാണിയെ മാത്രം കൊല്ലാൻ ശ്രമിക്കുന്നത്. എന്തായാലും ആ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ ഇങ്ങനെ വാക്ക് കൊടുക്കുകയാണ് പാർവിന്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ആ ഗുണ്ടയാണ്. ആ ഗുണ്ട സരയുന് ഫോൺ ചെയ്യുക, മാഡം പേടിക്കൊന്നും വേണ്ട, രാഹുൽ സാർ എല്ലാം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാം കീറു കൃത്യമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാഡം കാത്തിരുന്നോ, കല്യാണി മരിച്ചു എന്നുള്ളൊരു ന്യൂസ് മാഡത്തിൻ്റെ കാതിലെത്തുന്നത് വരെയാണ്. അപ്പോൾ സാറി ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുക, എത്രയും പെട്ടെന്ന് അവളെ കൊന്നിട്ട് എന്നെ ഫോൺ വിളിച്ച് പറ എന്നും പറഞ്ഞ് സാറി ഇങ്ങനെ നിൽക്കണം. എന്നാൽ മാഡം ഫോൺ വെച്ചോ, ഞാൻ അവളുടെ മുറിയിലേക്ക് പോവുക എന്നും പറഞ്ഞിട്ട് ആ ഗുണ്ട ഫോൺ കട്ട് ചെയ്ത് കല്യാണിയുടെ മുറി തുറന്ന് പതുക്കെ അതിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് കത്തിയൊന്ന് ചുറ്റിച്ച് നോക്കുക, കത്തി ചുറ്റിച്ച് നോക്കിയിട്ട് കർട്ടൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണിയും വന്നു. കല്യാണി ഒന്നും അറിയാതെ പാവ അവിടെ ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചത് ആ ഗുണ്ട ഒന്നുകൂടെ ഒളിച്ചു. ഒളിച്ച് മാറി നിൽക്കുക, പറ്റിപ്പിടിച്ച് നിൽക്കുക ചെവരിൽ, കാരണം കണ്ടു കഴിഞ്ഞാൽ പണിയാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും കല്യാണി പോയി കഥക് തുറന്നു. കഥക് തുറന്നതും ദേ കിരൺ സാറും പാറുമോളും ബൈജു. അപ്പോൾ അവരെ കണ്ടതും നമ്മുടെ കല്യാണി ചോദിക്കുക, എന്താ ആ കല്യാണി എത്രയും പെട്ടെന്ന് ബാഗൊക്കെ എടുക്ക്, എന്താ എന്ത് പറ്റി എന്നും കല്യാണി ആംഗ്യ ഭാഷയിൽ ചോദിക്കുകയാണ്. എന്ത് പറ്റിയെന്നൊക്കെ പറയാൻ ഇപ്പോൾ നേരമില്ല, പെട്ടെന്ന് ബാഗെടുക്ക്, ഇന്നോടെ നമ്മൾ റൂം മാറുക. ദേ ഇന്നൊരു രാത്രിയും കൂടെ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണം, എന്നിട്ട് നാളെ കാലത്ത് നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു, വേഗം വേഗം റെഡിയാവും. ആ ആൻറ്റി അങ്കിൾ പറഞ്ഞെങ്കിൽ അത് വേഗം ചെയ്. അപ്പോൾ നമ്മുടെ കല്യാണം ചോദിക്കുക, ഏത് മുറിയിലേക്കാണ്? ആ ചിലപ്പോൾ അളിയൻ്റെ മുറിയിൽ തന്നെയായിരിക്കും, നിങ്ങൾ ഒരുമിച്ചിരിക്കും, അതാ നല്ലത്, ഒറ്റയ്ക്ക് ഇരിക്കണ്ട കല്യാണിയെ എന്നും ബൈജു പറയുക. അതേ ആൻറ്റി അതാ നല്ലത്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലേ അങ്കിളിന് ടെൻഷൻ. ദേ കല്യാണി ഇപ്പോൾ അറേഞ്ചിരിക്കുന്ന റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, രണ്ട് മുറിയും ഉണ്ട്, ഞാനും പാറമോളും ബൈജുവും ഒക്കെ അവിടെ ഉണ്ടാവും, നീ പേടിക്കണ്ട, വേഗം ആവട്ടെ, വേഗം റെഡിയാവും എന്നും പറഞ്ഞ് നമ്മുടെ പാറുവിനോട് പറഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് കല്യാണിയും കൊണ്ട് വേഗം പോകും മോളെ, വേഗം പോന്നി, ഞങ്ങളിപ്പോൾ തന്നെ റൂം മാറിയിട്ട് വരാം, ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം കേട്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കല്യാണിയും കൂട്ടി പാറമോൾ അവിടെ നിന്നും പോയി. പാറമോൾ അപ്പുറത്തെ മുറിയിലേക്ക് പോയതും ഗുണ്ടയ്ക്ക് ആകെ ഒരു ടെൻഷനായി. ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവരുടെ മുറിയിൽ എങ്ങനെ ഞാൻ കയറിപ്പറ്റും, ഈ മുറി കയറിപ്പറ്റാൻ തന്നെ ഒരുപാട് പാടുപെട്ടു, ഇനി എങ്ങനെയാണ് അപ്പുറത്തെ മുറിയിലേക്ക് കയറുന്നേ എന്നും പറഞ്ഞ് ഗുണ്ട ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ബൈജു കിരണിനോട് പറയുക, അളിയ ദേ കുറേ പേരെ ഞാൻ സംശയമായി നോക്കി, എന്നിട്ട് അവരെയൊക്കെ ഒന്ന് പൊക്കി ചോദ്യം ചെയ്തു, അവരൊന്നും അല്ലളിയ കൊലയാളികൾ, നീയോ ചോദ്യം ചെയ്തു. അളിയ സത്യമായിട്ട് ഞാൻ ചോദ്യം ചെയ്തളിയ, പക്ഷെ തല്ല് കിട്ടിയളിയ. എടാ നീ എന്തിനാ വെറുതെ ഇവിടെ വന്നിട്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? എൻ്റെ പൊന്ന ദൈവമേ, ആവശ്യമില്ലാത്ത പണിക്ക് പോയതല്ല, കല്യാണിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അളിയ. കല്യാണിക്ക് ഞങ്ങളൊക്കെ ഉണ്ട്, അവളെ ആരെങ്കിലും തൊടാൻ പോലും ഞങ്ങൾ സമ്മതിക്കില്ല അളിയ. നീയോ? ആ ഞാൻ എന്താ അളിയ, എന്നെ അളിയൻ അത്രയ്ക്ക് വിശ്വാസമില്ലേ? എന്നാ അളിയൻ കേട്ടോ, ഞാൻ പറയട്ടെ, ഞാൻ ആരെങ്കിലും സംശയ രീതിയിൽ കണ്ടാൽ ആ അവരുടെ മുൻപിലേക്ക് ഞാൻ ചെല്ലില്ല, പക്ഷേ ഒളിച്ചിരുന്ന് ഞാൻ അളിയനെ വിളിക്കാം. അപ്പം അളിയൻ ഓടി വരണം, എന്നിട്ട് അവരെ തല്ലണം. അളിയൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തല്ലുകൊള്ളണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് പോടാവിടുന്ന്. എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് നിൽക്കുമ്പോഴവൻ്റെ ഒരു തമാശ, തമാശ അല്ലളിയ, പോകാനാണ് പറഞ്ഞത് നിന്നോട് എന്നും നമ്മുടെ കിരൺ
ബൈജുവിനെ വഴക്കു പറയണപ്പോഴേക്കും ബൈജുവും അവിടുന്ന് പോയി. ഇതേ സമയം പിന്നീട് കിരൺ ആലോചിക്കുകയാണ്, എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ദുരൂഹതകൾ ഈ മുറിയിലുണ്ട്, എന്തായാലും കണ്ടുപിടിക്കണം ഇവിടെ എവിടെയോ ആ കൊലയാളി ഒളിച്ചിരിപ്പുണ്ട് എന്നും നമ്മുടെ കിരണിങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കുന്നു. ആ മുറിയിൽ നിന്നും കിരൺ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. ആ കിരൺ ഇറങ്ങിപ്പോയതും ആ ഗുണ്ട കർട്ടൻ്റെ ഇടയിൽ നിന്നും പതുക്കെ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് കത്തി ഒന്ന് കറക്കി അയാൾ ചുറ്റോട് ചുറ്റും നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക. ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ കന്യാകുമാരിയിൽ നിന്നും പോകാൻ ഇനി വെറും ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. കല്യാണിയെ കൊല്ലാൻ പറ്റുമോ? സരയൂൻ്റെ ആഗ്രഹം നടക്കുമോ? ദേ ദൈവം പോലും പറഞ്ഞിട്ടുണ്ട് കിരണിനെയും കല്യാണിയെയും പിരിപ്പിക്കണമെങ്കിലേ മരണത്തിന് മാത്രമേ പറ്റുമെന്ന്. അതുകൊണ്ട് കല്യാണി മരിച്ചു പോകുമോ? ഏയ്, അത് പ്രേക്ഷകരുടെ വെറും ചിന്ത മാത്രമാണ്. ഒരിക്കലുമില്ല, കല്യാണിക്ക് ഒരേ ആപത്തും സംഭവിക്കാൻ പോകുന്നില്ല കൂട്ടുകാരെ. അപ്പം എല്ലാവരും കാത്തിരിക്കുക, നമ്മുടെ സരയൂന് തന്നെയാണ് വലിയ പണി കിട്ടാൻ പോകുന്നത്. എന്തായാലും ഈ ഗുണ്ട അന്ന് ആക്സിഡൻ്റ് ആയതുപോലെ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.